അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി ഫസൽ സി ആലവട്ടിനെ ആദരവ് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, നമ്മുടെ നാട്ടിൽ ഇത്രയും ആളുകൾ ഇത്രയും പങ്കെടുത്തത് അൽഹംദുലില്ല, അള്ളാഹുക്ക് ശുക്കർ. എല്ലാവരും സഹകരിച്ച് ഇൻഷാല്ലാ ഇനി മേലിൽ നമ്മൾ ചാരിറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം എസ് സാഹിബിനെ ഈ സദസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ വിനീത ക്ഷണിച്ചു കൊള്ളുന്നു എന്നുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കണ്ണൂർ സിറ്റിയുടെ പേരിൽ ഞാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. ജനിച്ചു വളർന്ന നാടിനെ ആർക്കും മറക്കാൻ സാധ്യമല്ല. കളിച്ച് പഠിച്ച് വളർന്നവർക്ക് ഒരു പ്രത്യേകതയും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ത്യക്കകത്തും പുറത്തുമായി പ്രാദേശികം മുതൽ അന്താരാഷ്ട്രം വരെയുള്ള ഒരുപാട് ചടങ്ങുകൾ പങ്കെടുക്കാൻ അള്ളാഹുവിനെ അനുഗ്രഹിച്ചിരുന്നു, അൽഹംദുലില്ലാ. പക്ഷേ അന്നെല്ലാം ഞാൻ അനുഭവിച്ചിരുന്ന ആ മാനസികമായ അഭിമാനവും സംതൃപ്തിയും എല്ലാം അതിനെല്ലാം പമ്പ കിടക്കുന്നതാണ് നിങ്ങളോടൊപ്പമുള്ള എൻ്റെ ഈ ബന്ധവും സംസാരവും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്വന്തം നാട്ടിൽ പിറന്ന നാട്ടിലുള്ള സഹോദരി സഹോദരങ്ങളെ കാണുമ്പോഴും അവരുമായി അവരുടെയും എൻ്റെയും ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നപ്പോഴും അതിനൊരു പ്രത്യേകത നമ്മൾ അനുഭവിക്കുന്നു. അവാച്യമായ ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കുന്നു. അതെന്താണെന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുകയില്ല. കണ്ണൂർ സിറ്റിയിൽ ജനിച്ചു വളർന്ന് ജുമാഅത്ത് പള്ളി മുതൽ ആനടുക്ക് അങ്ങ് അല്ലാത്ത തയ്യല് വരെ ഒരു ഭാഗത്ത്, തെക്കിയിൽ വരെ മറുഭാഗത്ത്, തയ്യലിൻ്റെയും തെക്കിയിലിൻ്റെയും ഇടയിലാണ് കണ്ണൂർ സിറ്റി നിലകൊള്ളുന്നത്. ഒരു പക്ഷേ നമ്മളെല്ലാവരും അതുമായി ബന്ധപ്പെട്ടവരായിരിക്കും. പിറന്ന നാടിനെ മറക്കാൻ ആർക്കും സാധ്യമല്ല. പിറന്ന നാടിനെ പറ്റി പറയുന്നതിൽ എല്ലാവർക്കും അഭിമാനമുണ്ട്. പിറന്ന നാട്ടുകാരോടൊപ്പം ചെലവഴിക്കുന്നതും ഒരു അവാച്യമായ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്ന ഒരവസരവുമാണ്. അങ്ങനെ ഒരവസരം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചതിന് അൽഹംദുലില്ലാ അള്ളാഹു ഞാൻ സർവസ്തുതിയും അർപ്പിച്ചു കൊള്ളട്ടെ. പക്ഷേ എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, ഞാൻ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പല സ്ഥാനത്തും പല സ്ഥലത്തും പല പ്രദേശത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ പോയിരുന്നു. പോയതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടായിരിക്കാം, അങ്ങനെ അതുപോലെ ചടങ്ങുകൾ പങ്കെടുത്തിട്ടായിരിക്കാം. പക്ഷേ അഭിമാനത്തോടു കൂടി ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എവിടെ പോയായിരുന്നുവോ, എവിടെ പോയിരുന്ന സ്ഥലത്തുകളിൽ എവിടെയെല്ലാം ഉണ്ടായിരുന്നുവോ, അവിടെയൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ കണ്ണൂർ സിറ്റിക്കാരനാണെന്ന് അഭിമാനത്തോട് പറയാൻ ഞാൻ മറന്നിട്ടില്ല. എനിക്ക് സാധ്യമല്ല. ജുമാഅത്ത് പള്ളി പരിസരത്ത് ഓടിച്ചാടി കളിച്ച് പള്ളിയിലെ നിസ്കാരത്തിന് ശേഷം പുറത്തിരുന്ന് വാക്കുകളെയും സുഹൃത്തുക്കളുമായി സല്ലപിക്കുകയും ചെയ്ത് വളർന്ന ഈ അഹമ്മദ് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. എനിക്ക് ആ ഓർമ്മകൾ മറക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനത്തെ ഓർമ്മ ഉണ്ടായിരിക്കും. സിറ്റിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പലരോടും വാദിക്കാറുണ്ട്, കണ്ണൂർ എന്താ ഇല്ലാത്തത്? നല്ല ടൗണുണ്ട്, നല്ല സ്കൂളുകൾ കോളേജില്ല ഉണ്ട്. പക്ഷേ സിറ്റി എന്നത് കേരളത്തിൽ കണ്ണൂരിന് മാത്രം കിട്ടിയ ഒരു പ്രതിഭയാണ്. അന്ന് തിരുവനന്തപുരവും കൊച്ചിയുമെല്ലാം വെറുതെ കുറച്ച് മുമ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അങ്ങനെ കണ്ണൂർ സിറ്റിക്ക് പ്രത്യേകതയുണ്ട്, കണ്ണൂർ സിറ്റിക്ക് പുതുമയുണ്ട്, കണ്ണൂർ സിറ്റിക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജാക്കന്മാരെ വേണോ കണ്ണൂർ സിറ്റി വരും, സാധാരണക്കാരെ വേണോ കണ്ണൂർ സിറ്റി വരും. കണ്ണൂർ സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഒന്നുമില്ല. ആരും പുതിയാപ്പള്ളി നോക്കി കണ്ണൂർ സിറ്റിയിൽ നിന്ന് വിട്ടുപോകേണ്ടതില്ല. അവിടെ തന്നെ ചുറ്റി നടന്നാൽ കിട്ടുമെന്ന് എൻ്റെ സഹോദരിമാരുടെ ഞാൻ പലപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു. അതാണ് കണ്ണൂർ സിറ്റി. അങ്ങനെ ഇന്ത്യയിൽ അത്യപൂർവമായി മാത്രം കിട്ടുന്ന സിറ്റി സ്ഥാനം
ഗവൺമെൻറ്റുകളെ സംബന്ധിക്കാതെ കിട്ടിയിരുന്നാണ്ട് ഈ കണ്ണൂർ സിറ്റി മാത്രമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് എടുത്തു മാറ്റാൻ കുറേ ആളുകൾ നോക്കിയത് ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇനിയിട്ട് കഴിയുകയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള കണ്ണൂർ സിറ്റിയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കിട്ടിയില്ല, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായി നിങ്ങളോടൊപ്പം കഴിച്ചു കൂടാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് പല ചടങ്ങുകളിലും പല യോഗങ്ങളിലും പല മീറ്റിങ്ങുകളിലും എല്ലാം പലപ്പോഴും പങ്കെടുക്കുവാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനിന്ന് വളരെ സന്തോഷത്തോടുകൂടി അതിനേക്കാളെല്ലാം അധികം വിലമതിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നിങ്ങളോടൊപ്പം ഞാൻ ചെലവഴിക്കുമ്പോഴുള്ളത്. അത് ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.